ലോകത്തിപ്പോൾ ഏറ്റവും വലിയ ഭയാശങ്കകൾ ഉയർത്തുന്നത് കൊറോണ വൈറസാണ്, COVID-19 എന്ന കൊറോണ വൈറസാണ്. സ്വാഭാവികമായും ഈ ഇത് ആഗോളതലത്തിൽ തന്നെ ഇതൊരു വലിയ ഭീഷണിയായി വന്നിരിക്കുന്നു. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് ഓരോരോ രാജ്യങ്ങളിൽ ഇത് പടർന്നു പിടിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും ഇന്ന് തന്നെ ഈ ഒരു COVID-19 ആറോളം പേരിലാണ് ഇപ്പോൾ അവരെ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും നമ്മൾ പൊതുവിടങ്ങളിൽ അല്പം കാർക്കശ്യം പാലിക്കണം എന്ന ഒരു തലത്തിലേക്ക് ഒരു കൗതുകകരമായ ഒരു കാര്യം തന്നെയുണ്ട്. കാരണം മിക്ക ക്രിസ്തീയ സഭകളും അവരുടെ കുർബാന അർപ്പിക്കുന്ന രീതി മാറ്റുന്നു. COVID-19 എന്ന വൈറസ് കാരണം അവർ കുർബാന അർപ്പിക്കുന്ന രീതി മാറ്റുന്നു. അതായത് കുർബാന അപ്പത്തിൻ്റെ അംശം വായിൽ വെച്ച് കൊടുക്കില്ല, ഇനി കയ്യിൽ നൽകും. കുരിശും വിശുദ്ധ വസ്തുക്കളും തൊട്ടുമുത്തുകയോ ചുംബിക്കുകയോ ചെയ്യാതെ കൈകൂപ്പി, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കൈകൂപ്പി വണങ്ങുന്നത് പോലെ അങ്ങനെ മാത്രം വണങ്ങിയാൽ മതി എന്നാണ് ഇപ്പോൾ ക്രിസ്തീയ സഭകളുടെ ഒരു പൊതുവിലുള്ള ഒരു തീരുമാനം. ഇനി മുത്തവും അല്ലെങ്കിൽ ചുംബനവും ഒന്നും ക്രിസ്തീയ സഭകളിൽ ഒരുപക്ഷേ ഈ കൊറോണ ഭീതി ഒഴിയുന്നത് വരെയെങ്കിലും കാണില്ല. അവരുടെ കുർബാന അർപ്പിക്കുന്നതിൻ്റെ രീതി മാറുന്നു എന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കണം. കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളാണെങ്കിലും രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതൽ ആയതിനാലാണ് മിക്ക ക്രിസ്തീയ സഭകളും ഈ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട്. അതായത് വിശുദ്ധ കുർബാന എന്ന തിരുവോസ്തി എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനകൾക്ക് വിശ്വാസികൾക്ക് നൽകുന്ന രീതിയിൽ മാറ്റം വരുത്തുവാനാണ് സഭകൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ കുർബാന അപ്പം ഈ വിശ്വാസികളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അവസരത്തിൽ വൈദികൻ്റെ, അതായത് വിശ്വാസികളുടെ ഉമിനീര് വൈദികൻ്റെ കയ്യിൽ പറ്റാൻ സാധ്യതയുണ്ട്. ഇത് രോഗം പടർത്താനുള്ള സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഇതായത് മറ്റൊരു തരത്തിലുള്ള പോംവഴികൾ ആലോചിക്കുന്നത് എന്നതാണ് ഇപ്പോൾ സഭകൾ നൽകുന്ന വിശദീകരണം. വലിയ നോമ്പിൽ പ്രത്യേകിച്ച് പെസഹ ദിനത്തിൽ ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ഇനിയിപ്പോൾ പെസഹ വ്യാഴമൊക്കെ വരുന്ന ഒരു അവസ്ഥാ വിശേഷത്തിൽ ആ കുർബാന സ്വീകരിക്കുന്നത് ഈ പുതിയ മോഡലിൽ ആയിക്കൊള്ളട്ടെ എന്നാണ് ഒട്ടുമിക്ക സഭകളും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കത്തോലിക്ക സഭയിലെ പല രൂപതകളും തിരുവോസി കയ്യിൽ കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കുർബാന കയ്യിൽ കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രോഗം പടരുന്ന സാഹചര്യത്തിൽ വായിൽ കുർബാന അപ്പം വെച്ചു കൊടുക്കുന്ന ആ രീതി പുരോഹിതർക്ക് അത്ര ഭൂഷണമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. യാക്കോബായ സഭയും ഇത് തന്നെയാണ് അനുവർത്തിക്കാൻ പോകുന്നത്. പെസഹാ ദിനത്തിൽ കുർബാന അപ്പത്തോടൊപ്പം ചവച്ചിരക്കാനുള്ള പാനീയമായി നൽകുന്ന വെള്ളം ഡിസ്പോസിബിൾ ഗ്ലാസിൽ നൽകുന്നത് പരിഗണിക്കും. എന്തൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ കൊറോണ COVID-19 എന്ന ഈ വൈറസ് ക്രിസ്തീയ സഭകൾക്കും കൂടി നൽകുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി സഭകൾ അനുവർത്തിച്ചു പോരുന്ന അവരുടെ കുർബാന രീതി ഒക്കെ തന്നെ മാറ്റുന്നു. കോവിഡ് വൈറസിനെ, ആ COVID-19 എന്ന വൈറസിനെ, കൊറോണ വൈറസിനെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മാറ്റുന്നു. സ്വാഭാവികമായും ആർക്കും രോഗം വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് ക്രിസ്തീയ സഭകൾ തയ്യാറാകുന്നത് എന്തായാലും സ്വാഗതാർഹമാണെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.